ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതിൻ്റെ ക്ലാസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊഡ്യൂൾ വൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മൊഡ്യൂൾ വണ്ണിൻ്റെ ഇമ്പോർട്ടൻറ്റ് എം സി ക്യു ക്വസ്റ്റ്യൻസും പി വൈ ക്വസ്റ്റ്യൻസും നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് ടെലഗ്രാമിലാണ് സിലബസ് ആയിട്ടുള്ള ഓറിയൻ്റായിട്ടുള്ള ആണ് നമുക്ക് വീഡിയോ ക്ലാസ്സസും റെക്കോർഡ് വീഡിയോ ക്ലാസ്സും പി ഡി എഫ് നോട്ട്സും എം സി ക്യു ക്വസ്റ്റ്യൻസും അവൈലബിൾ ആയിരിക്കും കൂടുതലും നിങ്ങൾ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കും അപ്പോൾ ഓരോ ഏരിയയിൽ നിന്ന് മോഡ്യൂൾ വണ്ണിൽ വരുമ്പം ഷീറ്റ് മെറ്റൽ വെൽഡിംഗ് അതുപോലെ തന്നെ സേഫ്റ്റി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ് ടു മാർക്സ് ത്രീ മാർക്സ് അങ്ങനെയാണ് അപ്പോൾ എം സി ക്യു ക്വസ്റ്റ്യൻസ് വീഡിയോ ക്ലാസ് കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കും ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു നമ്മുടെ റെഫ്രിജറേഷൻ നമ്മുടെ മെയിൻ ടോപ്പിക് ആയ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന റെഫ്രിജറേഷൻ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് മെയിൻലി റെഫ്രിജറേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നത് പ്രിവൻറ്റിങ് മെയിൻറ്റനൻസ് അതുപോലെ റിപ്പയർ റിപ്പയർ കണ്ടീഷൻസ് റിപ്പയറനസിന് റിപ്പയറിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ റിപ്പയറിംഗ് ഓണ് എയർ കണ്ടീഷനിങ് റെഫ്രിജറേറ്റേഴ്സ് ഫ്രീസേഴ്സ് അതുപോലെ ഓട്ടോമോട്ടിക് എയർ കണ്ടീഷനിങ് കണ്ടീഷണർ അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ റെഫ്രിജറേഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ പ്രിവെൻറ്റിങ് മെയിൻ്റനൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് നമുക്ക് പഠിക്കാം അപ്പോൾ എല്ലാ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് കുറേ ഹാൻഡ് ടൂൾസ് ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇതിന് വേണ്ടി തന്നെ ഓരോ ട്രേഡിന് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസും പഠിക്കാനുണ്ട് ഫസ്റ്റ് വരുന്ന ട്യൂബ് കട്ടർ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത് ട്യൂബ് കട്ടറിൽ ടി സി വന്ന റെഫ്രിജറേഷൻ ടൂൾ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി ഇതിന് വരുന്ന പാർട്സ് എന്ന് പറയുമ്പം ഒരു നോബ് കാണും അതുപോലെ നമ്മൾ ഫിഗർ നോക്കണമെങ്കിൽ അറിയാൻ പറ്റുന്ന നോബ് കാണും പിന്നെ റോളർ കാണും സ്പിൻഡിൽ വിത്ത് ബ്ലേഡ് പിന്നെ റീമാർ ഇതാണ് മെയിൻ വരുന്ന പാർട്സ് ഈ ട്യൂബ് കട്ടറിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് വെച്ചാൽ കോപ്പർ ട്യൂബുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്യൂബ് കട്ടർ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സിൽ ഇത് അവൈലബിൾ ആയിരിക്കും ഓക്കെ ട്യൂബ്സ് ആർ മാർ ഫസ്റ്റ് ബിഫോർ കട്ടിങ് സ്ലൈഡ് പ്രഷർ നമ്മൾ കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് പ്രഷർ നമ്മൾ കോപ്പർ ട്യൂബിൽ അപ്ലൈ ചെയ്തതാണ് അത് കട്ട് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് വിവിധ വലിപ്പത്തിലുള്ള ട്യൂബ് കട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് വിവിധ വലിപ്പത്തിനുള്ള ട്യൂബ് കട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അടുത്ത് വരുന്ന ഫ്ലെയറിങ് ടൂള് അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് ഫ്ലെയറിങ് ടൂള് ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു റെഫ്രിജറേഷൻ ടൂൾസാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ഫോർ ഫ്ലെയറിംഗ് ആണ് ഈ ഫ്ലെയറിങ് ടൂൾ എന്ന് പറയുമ്പം ഇതാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത് ഇത് രണ്ട് ടൂൾസ് ചേർന്നാണ് വരുന്നത് ഒരു ഫ്ലെയറിങ് ബ്ലോക്കും ഉണ്ട് അതുപോലെ തന്നെ ഫ്ലെയറിംഗ് യോക്ക് ഓക്കെ അപ്പോൾ രണ്ട് ടൂൾസ് ചേർന്ന് വരുന്നതാണ് ഫ്ലെയറിങ് ടൂൾ എന്ന് പറയുന്നത് ഫ്ലെയറിങ് ബ്ലോക്കും ഫ്ലെയറിങ് യോക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഫ്ലെയറിങ് ടൂൾ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുമ്പോഴാണ് ഫ്ലെയറിങ് ടൂൾ കിട്ടുന്നത് ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫയൽ ഇറങ്ങി റീം ചെയ്യാം കോപ്പർ ട്യൂബ് ബിഫോർ ഫ്ലെയറിങ്ങിന് വേണ്ടി ഇവിടെ നമ്മൾ കോപ്പർ ട്യൂബ് നമ്മൾ ഫ്ലെയറിങ് ബ്ലോക്കിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ച് ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഡയമീറ്റർ വെച്ച് നമ്മളത് ഫ്ലെയർ ചെയ്യുകയാണ് ഓക്കെ അടുത്ത് വരുന്ന ഒരു ടൂളാണ് സ്വാഗിങ് ടൂൾ ഓക്കെ പിന്നെ നമുക്ക് ഈ ഫ്ലെയറിങ് ടൂളിൽ ഒരു കാര്യം പറയാൻ പറ്റുമോയി ഈ ഫ്ലെയറിങ് ടൂൾ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലെയറിംഗ് ബ്ലോക്ക് ഉണ്ട് ഫ്ലെയറിങ് യോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഈ ഫ്ലെയറിങ് ബ്ലോക്കും നമുക്ക് വ്യത്യസ്ത സൈസിലുള്ള ട്യൂബുകളെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോൾസ് ഈ ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ അത് നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ ആണോ ഹോൾസ് ഉണ്ടോ ഇപ്പോൾ നമുക്ക് വിവിധ സൈസിലുള്ള ട്യൂബുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ ഇതിനൊരു ഒരു ഫേസും ഉണ്ട് ഒരു ബാക്കും ബാക്കുമുണ്ട് ഫ്ലെയറിങ് ബ്ലോക്കുകളിലാണ് നമ്മൾ ട്യൂബുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഫ്ലെയറിങ് ടൂളിലുള്ള ഫ്ലെയറിങ് ബ്ലോക്കിൽ നമ്മൾ എന്ത് ചെയ്യും കോപ്പർ ട്യൂബ്സിനെ ഹോൾഡ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഫ്ലെയറിങ് യോക്കിലാണെങ്കിൽ അതിനാണെങ്കിൽ ഒരു ലെഗ് സ്പാൻഡിൽ നമ്മൾ രണ്ട് കണ്ടല്ലോ ലെഗ് ഉണ്ട് ഒരു ഹാൻഡിലും ഉണ്ട് ഓക്കെ ഈ ലെഗ് ഹാൻഡിൽ അപ്പം ഇത് എന്ത് ചെയ്യും ഈ ഫ്ലെയറിങ് യോക്കിലുള്ള ലെഗ് ഹാൻഡിൽ ഉണ്ട് നമുക്കിത് ഉപയോഗിച്ച് വിംഗ്നട്സ് ഒക്കെ വിംഗ്നട്സ് വിംഗ്നട്ട് പിന്നെ ഒരു വിംഗ്നട്ട് ഉണ്ട് ഏകദേശം ഒരു ഏകദേശം ഒരു ചെറിയൊരു ചരിവ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇതിനൊരു ചരിവും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഫ്ലെയറിങ് ടൂൾ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് സ്വാഗിങ് ടൂള് ഓക്കെ ഇതെന്താണ് സ്വാഗ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് രണ്ട് കോപ്പർ ട്യൂബുകളെ തമ്മിൽ നമുക്ക് ബ്രേസ് ചെയ്യുന്നതിന് മുന്നേ അതിനെന്ത് ചെയ്യും സ്വാഗ് ചെയ്യണം അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്വാഗിങ് ടൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ജോയിൻ ടു കോപ്പർ ട്യൂബ്സ് ഓഫ് ദി സെയിം ഡൈമീറ്റർ ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്പാഗിങ് ടൂള് പിന്നെ വരുന്നവരോടാണ് ബ്രേസിംഗ് ടോർച്ച് ഇത് മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്ന സോൾഡറിംഗ് ദി ജോയിൻസ് ഓഫ് ടു കോപ്പർ ട്യൂബ്സ് ടൂർ ഓക്കെ ഏകദേശം ഒരു എയിറ്റ് ഹൺഡ്രഡ് ഡിഗ്രി ഫാരൻ ഹീറ്റിലാണ് ഇത് റിക്വർ ചെയ്യുന്നത് സോൾഡർ ചെയ്യാൻ കോപ്പർ ട്യൂബുകൾ രണ്ട് കോപ്പർ ട്യൂബുകൾ അതിൻ്റെ ജോയിൻസ് സോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രേസിംഗ് ടോർച്ച് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഏകദേശം ഒരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിഗ്രി ഫാൻ ഹീറ്റ് ടെമ്പറേച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്ന കോപ്പർ ട്യൂബ് ബെൻഡ് ഇതും ഒരു ബെൻഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു റെഫ്രിജറേഷൻ ടൂളാണ് ഏകദേശം ത്രീ സൈസ് മോഡൽ ഹാഫ് റൗണ്ട് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് ഈ ഈ റേഞ്ചിലുള്ള ഡയമീറ്റേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇത് മെയിൻലി ബെൻഡിങ് കോപ്പർ ട്യൂബ് ബൈൻഡിങ് ബെൻഡിങ് ടൂൾസ് ആണ് ഒരു പ്രൊഫഷണലി ഒരു ബെൻഡിങ് ടൂൾ ആണ് പിന്നെ നമുക്കെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ് അഡ്ജസ്റ്റബിൾ റേഞ്ച് ഓക്കെ ഒരു അഡ്ജസ്റ്റബിൾ ജോ ആണ് ഇത് സിക്സ് ഇഞ്ച് ഉള്ള ഒരു അഡ്ജസ് അഡ്ജസ്റ്റബിൾ റേഞ്ച് ആണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് റെഫ്രിജിറേഷൻ്റെ റിപ്പയർ ആ ഒരു സമയത്താണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നട്ട് മോൾസൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും ഡിഫറെൻറ്റ് സൈസിലുള്ളതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും ഇത് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ വരുന്ന ഫ്ലാറ്റ് എഡ്ജ് സ്ക്രൂ ഡ്രൈവർ ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് ഫ്ലാറ്റ് എഡ്ജ് ഉണ്ട് സ്റ്റാർ ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ അഴിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് സ്റ്റാർ ടൈപ്പ് സ്ക്രൂ അഴിക്കാൻ വേണ്ടി സ്ക്രാപ് ടൈപ്പ് അങ്ങനെ സ്റ്റാർ ടൈപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഫിലിപ്പ് സ്ക്രൂ ഡ്രൈവറുണ്ട് ഇതും ഏകദേശം വിത്ത് എ ക് ക്രോസ് ഡ്രൈവിങ് എൻഡ് ആണ് ഇത് മെയിൻലി ഡിഫറെൻ്റ് സൈസസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് പിന്നെ അലൻ റേഞ്ച് ഓക്കെ ഇത് ഒരു ആങ്കിൾ എക്സ്റ്റേർണൽ ഡ്രൈവിംഗ് റേഞ്ച് ആണ് ഹാർഡ് ആൻഡ് സ്റ്റീലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ഫാനിലൊക്കെ സർക്കുലർ ഫാൻ ഓഫ് ആൻ ഇൻഡോർ യൂണിറ്റ് ഈസ് ഒരു അലൻസ് ക്രൂ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഇൻഡോർ യൂണിറ്റ് ഒക്കെ നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാനൊക്കെ പറ്റും സർക്കുലർ ഫാൻ അലൻ റഞ്ച് ഉപയോഗിച്ച് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ പ്ലയേഴ്സ് നോസ് പ്ലയേഴ്സ് കോമ്പിനേഷൻ പ്ലയേഴ്സ് ഓക്കെ ഇലക്ട്രിക്കൽ പ്ലയേഴ്സ് ഇതൊക്കെ നമുക്ക് നമുക്കറിയാം നോസ് പ്ലയേഴ്സ് ഒക്കെ ആണെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ലോങ് നോസ് പ്ലയേഴ്സ് ഉണ്ട് നമ്മുടെ കംപ്രസറിലൊക്കെ ടു റിമൂവ് നോക്ക് അറ്റ് കമ്പ്രസ്സർ കമ്പ്രസ്സറില് നോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നോസ് പ്ലയേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോമ്പിനേഷൻ പ്ലെയേഴ്സ് കോമ്പിനേഷൻ പ്ലെയർ എന്ന് പറയുമ്പം കട്ടിങ് ചെയ്യാൻ ഹോൾഡ് ചെയ്യാൻ ഗ്രിപ്പ് ചെയ്യാൻ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനൊരു ഹാൻഡിലുണ്ട് അതിലെന്താണ് ഹാൻഡിൽ നമ്മളൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് വിവിധ വലിപ്പത്തിലുള്ള അവൈലബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ ഇലക്ട്രിക്കൽ പ്ലെയറും ഉണ്ട് പിന്നെ വരുന്ന നമ്മുടെ സോ പൈപ്പ് റെഞ്ച് സോക്കറ്റ് റെഞ്ച് സെറ്റ് നട്ട് ഡ്രൈവേഴ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ഫാസ്റ്റനിങ് ട്യൂബ്സ് ആൻഡ് പൈപ്പ്സിലൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കോമ്പിനേഷൻ പ്ലെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ട് ഹാക്സോ ബ്ലേഡ് ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ ഹാക്സോ ബ്ലേഡ് ഒക്കെ ഹാർഡ് ആയിട്ടുള്ള കോപ്പർ ട്യൂബ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹാക്സോ ബ്ലേഡ് ഫ്രെയിം ഹാൻഡിൽ വിങ്ങിനിട്ടൊക്കെ അതിനുണ്ട് പിന്നെ വരുന്ന അഡ്ജസ്റ്റബിൾ സ്പാനർ അഡ്ജസ്റ്റബിൾ സ്പാനർ ആണെങ്കിൽ നട്ട് ബോൾട്ടൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ബോൾട്ട് നെട്ടിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറയാൻ കാരണം ഓക്കെ പിന്നെ വരുന്നത് റിംഗ് സ്പാനറുണ്ട് സ്പാനർ സ്പാനറാകുമ്പോൾ നമുക്ക് ഇൻ്റർണൽ റിമൂവ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ നട്ട് എക്സ്റ്റേണൽ നട്ട് റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇതും നമുക്ക് വിവിധ ടൈപ്പിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ ഡബിൾ എൻഡ് സ്പാനറുണ്ട് നമുക്ക് ബോൾട്ടൊക്കെ അഴിക്കാൻ വേണ്ടി ഡബിൾ എൻഡ് സ്പാനർ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നമുക്ക് ടൈപ്പിൻ്റെ ഫയൽ ഫയൽ നമുക്കറിയാം ഫ്ലാറ്റ് ഒരുള്ള ഹാർഡ് ആൻഡ് സ്റ്റീൽ വിത്ത് കട്ടിംഗ് രണ്ട് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ന്യൂലി കട്ട് കോപ്പർ ട്യൂബ് എൻസ് നല്ല സ്ക്വയർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഫ്ലാറ്റ് ഫയൽ ഉണ്ട് റൗണ്ട് ഫയൽ എല്ലാ ഹാഫ് റൗണ്ട് ഫയൽസ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഹാക്സോ ബ്ലേഡ് ഹാക്സോ ബ്ലേഡ് നമുക്ക് എല്ലാവർക്കും ഒരു ഹാൻഡ് ടൂളാണ് നമുക്കറിയാം ഹാർഡായിട്ടുള്ള കോപ്പേഴ്സ് കോപ്പർ ട്യൂബൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്യാറുണ്ട് ബെഞ്ച് വേസ് ഒരു റെഫ്രിജറേഷൻ ടൂൾ ആണ് ഓക്കെ പിന്നെ വരുന്ന സെൻട്രൽ പഞ്ച് സെൻട്രൽ പഞ്ച് എന്തായിരിക്കും സെൻട്രൽ പഞ്ച് സെൻട്രൽ പഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മാർക്കിംഗ് ടൂളാണ് അപ്പോൾ മെഷറിങ് മാർക്കിംഗ് ടൂൾ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് സെൻട്രൽ പഞ്ച് ഒരു മാർക്കിംഗ് ടൂളാണ് അത് നമ്മുടെ കമ്പ്രസറിൻ്റെ പാർട്സ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ പാർട്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പാർട്സൊക്കെ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ സെൻട്രൽ പഞ്ച് യൂസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യും കമ്പ്രസറിൻ്റെ പാർട്സ് അതുപോലെ തന്നെ മോട്ടറിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് തമ്മിൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഈ സെൻട്രൽ പഞ്ച് യൂസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യും അതിനാണ് നമ്മൾ മാർക്കിംഗ് ടൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പിന്നെ നമുക്ക് വരുന്നത് ഗേജ് മാനിഫോൾ ഇതും റെഫ്രിജറേഷൻ ടൂൾ പ്രഷർ ഗേജസ് ഒക്കെ റെഷർക്ക് ഗേസിലുള്ള റെഫ്രിജറേഷൻ ടൂൾ ആണ് വെൻ എവർ യു ആർ റീ പ്രോഗ്രസ് പ്രോസസിങ് എ റെഫ്രിജറേറ്റർ ഓർ റീപ്ലേസിംഗ് എ ന്യൂ കംപ്രസ് എ ഫ്രീസർ ഓർ ചാർജിങ് റെഫ്രിജൻ ടു യു എൻ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷൻ യു ഇനിയുടെ ഗേജ് മാനുഫോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പറയുമ്പോഴും ഗേജ് മാനുഫോൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെഫ്രിജറേഷൻ ടൂൾസ് അല്ലാതെ തന്നെ നമുക്ക് എല്ലാ ട്രേഡിലും കോമൺ ആയിട്ട് വരുന്ന കുറേ ടൂൾസ് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ നോക്കിയിരിക്കാം നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞു ഫിറ്റിംഗ് കഴിഞ്ഞു അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ കഴിഞ്ഞു വെൽഡിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തോടെ നമ്മൾ മൊഡ്യൂൾ വൺ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം മൊഡ്യൂൾ വണ്ണിന് ഒരു പത്ത് മാർക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പത്ത് മാർക്ക് മെയിൻലി നമ്മുടെ സേഫ്റ്റി രണ്ട് മാർക്ക് അതുപോലെ ഫിറ്റിങ്ങിൽ മൂന്ന് മാർക്ക് ഷീറ്റ് മെറ്റലിൽ രണ്ട് വെൽഡിംഗ് രണ്ട് അങ്ങനെ ഒരു പത്ത് മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ പത്ത് മാർക്ക് നിങ്ങൾ കളയാതിരിക്കുക കൂടുതലും പത്ത് മാർക്ക് നമ്മുടെ ടൂൾസ് ടൂൾസിൽ നിന്നായിരിക്കും എപ്പോഴും വരുന്നത് മാർക്കിംഗ് ടൂൾ മെഷറിംഗ് ടൂൾ ഏതാണ് അതുപോലെ തന്നെ ഓരോന്നും വെൽഡിങ്ങിലായെന്നാലും അതിൽ വരുന്ന ടൈപ്സിൽ വരുന്ന ഏതൊക്കെയാണ് ഷീറ്റ് മെറ്റലായതിനാലും അത് നോക്കുക അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വേണമുള്ള എം സി ക്യു ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് നോക്കി പഠിക്കാം എല്ലാം ഓരോ ടോപ്പിക്സും സ്പ്രിട്ടപ്പ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്ന ടൂൾസിൻ്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ഷീറ്റ് മെറ്റൽ ടൂൾസിൻ്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഫിറ്ററിൻ്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രൂപ്പിൽ നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ മെഷറിങ് മാർക്കിംഗ് അതിൻ്റെ എം സി ക്യു ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എം സി ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അത് പഠിക്കാം പിന്നെ വരുന്ന നമ്മുടെ വെൽഡിങ് വെൽഡിങ്ങിൽ വരുന്ന എം സി ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ റിവറ്റ്സ് റിവറ്റ്സിൽ വരുന്ന എം സി ക്യു ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും നോക്കി പഠിക്കാം പിന്നെ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് സീമിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ ഇതാണ് സ്റ്റേക്ക് ആണ് സ്റ്റേക്സ് വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെട്രിക് മൈക്രോമീറ്റർ മെട്രിക് മൈക്രോമീറ്ററിന് ലീസ്റ്റ് കൗണ്ട് എത്രയാണ് സീറോ പോയിന്റ് സീറോ വൺ എം എം വാട്ട് ഈസ് ദ നെയ്ം ഓഫ് ദി കാലിപ്പർ ഹാവിംഗ് വൺ ലെഗ് വിത്ത് അൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആൻഡ് അതർ ലെഗ് ഈസ് മെൻഡ് ഒരു ലെഗിൽ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റും അതർ ലെഗ് ബെൻ്റ് ആണെങ്കിൽ ഏത് ടൈപ്പ്സ് ഓഫ് കാലിപ്പർ ആണെങ്കിൽ ജെനി കാലിപ്പർ ഡിഫറെ ടൈപ്പ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് എ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഓൺ ബോത്ത് ഹൈ ആൻഡ് ലോ സൈഡ് ഓഫ് ദ സിസ്റ്റം ഗേജ് മാനുഫോൾഡ് ആണ് പ്രഷർ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു ഗേജ് മാനുഫോൾഡ് പ്രഷർ ആണെങ്കിൽ ഓർക്കാം മെഷർ ചെയ്യുന്നത് ഗേജ് ആണ് വിച്ച് പാർട്ട് ഓഫ് ട്യൂബ് കട്ടർ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ബേഴ്സ് ഫ്രം കോപ്പർ ട്യൂബ്സ് റീമർ ആണ് റീമർ ട്യൂബ് കട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു നോബ് നോബ് റോളർ സ്പിൻഡിൽ വിത്ത് ബ്ലേഡ് റീമർ അങ്ങനെ പാർട്സ് പറഞ്ഞു കോപ്പർ ട്യൂബുകൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു വിവിധ ബിരി നമുക്ക് വിവിധ സൈസിലുള്ള ട്യൂബ് കട്ടേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് നമുക്ക് വിവിധ വിവിധ സൈസിലുള്ള ട്യൂബ് കട്ടേഴ്സ് അവൈലബിൾ ആണ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ടൈറ്റനിങ് ദ ഓഡ് സൈസ് ബോൾട്ട് ആൻഡ് നട്ട്സ് അഡ്ജസ്റ്റബിൾ ആണ് ഓഡ് സൈസ് ബോൾട്ട് ആൻഡ് നട്ട്സ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ആംഗ്ലോഫ് ടിപ്പ് ഓഫ് സെൻറ്റർ പഞ്ച് നയൻറ്റി ഡിഗ്രി വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് വുഡ് റാസ്പ് കട്ട് ഫയൽ വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ട്രിമറിംഗ് ദി എഡ്ജസ്റ്റ് ഓഫ് എ ഷീറ്റ് മെറ്റൽ സിലിണ്ടർ ബെൻഡ് സ്നിപ്സ് ആണ് ബെൻഡ് സ്നിപ്സ് ി ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ബൈൻഡിങ് ലോങ് ഷീറ്റ്മെറ്റ് ഫോൾഡിംഗ് ബാർ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് വേൺ ഇയർ കാലിപ്പ് സീറോ പോയിന്റ് സീറോ ടു എം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിറ്റിംഗ് ഷീറ്റ്മെറ്റുള്ള ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വൈ ക്യൂ ക്വസ്റ്റൻസാണ് ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സില് വരുന്നത് നമ്മുടെ റെഫ്രിജേഷൻ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് പിന്നെ നമ്മുടെ മൊഡ്യൂൾ വണ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എം സി ക്യു ക്വസ്റ്റ്യൻസ് പിന്നെ കുറച്ച് ബി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്